2024ലെ ഇടക്കാല ബജറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്വതന്ത്ര ഇന്ത്യയുടെ 92ാം ബജറ്റാണിത്. എന്തെല്ലാം സുപ്രധാന പ്രഖ്യാപനങ്ങളായിരിക്കും ബജറ്റിൽ ഉണ്ടായിരിക്കുക എന്ന ആകാംക്ഷയോടെയാണ് ഇടക്കാല ബജറ്റിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സർക്കാർ ഈ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. മന്ത്രി നിർമ്മല സീതാരാമന്റെ ഇടക്കാല ബജറ്റ് 2014 മുതലുള്ള ഗവൺമെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്നും 2047ലെ അമൃത്കാൽ മുന്നിൽ കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ബജറ്റ് അവതരണത്തിലൂടെ തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വനിതാ ധനമന്ത്രിയും 6 ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രിയുമാകാൻ ഒരുങ്ങുകയാണ് നിർമ്മല സീതാരാമൻ. രാജ്യത്തെ ആദ്യത്തെ ഫുൾ ടൈം വനിതാ ധനമന്ത്രിയായ അവർ 2019 ജൂലൈ മുതൽ 5 സമ്പൂർണ്ണ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നൊരു ഇടക്കാല ബജറ്റ് കൂടെ അവതരിപ്പിക്കുന്നതോടെ 6 ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയായി മാറും. ഇന്ന് തുടർച്ചയായ 6-ാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും എത്തുക. 2019 പീയൂഷ് ഗോയലാണ് ഇതിനു മുൻപ് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. എന്താണിപ്പോൾ ഈ ഇടക്കാല ബജറ്റ്? പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റാണ് ഇടക്കാല ബജറ്റ്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെയുള്ള കാലയളവിൽ പ്രതീക്ഷിക്കാവുന്ന വരവും ചെലവുമാണ് ബജറ്റിൽ ഉണ്ടാവുക. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. വരവ്, ചെലവ്, ധനക്കമ്മി, സാമ്പത്തിക പ്രകടനം, അടുത്ത മാസങ്ങളിലേക്കുള്ള നീക്കിയിരിപ്പുകൾ എന്നിവയാവും ഇടക്കാല ബജറ്റിൽ ഉണ്ടാവുക. വലിയ നയപ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാവില്ല. വോട്ടർമാരെ സ്വാധീനിക്കുന്ന നീക്കങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ഇതനുസരിച്ച് നയമാറ്റങ്ങൾ പ്രഖ്യാപിക്കാനും അനുവാദമുണ്ടാകില്ല. പുതിയ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നിയന്ത്രണത്തിന് പിന്നിലുണ്ട്. തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപുള്ള ബജറ്റ് ഇടക്കാല ബജറ്റായി അവതരിപ്പിക്കുന്നത് സാമ്പത്തികവും ഭരണപരവുമായ നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ്. ഏപ്രിൽ മെയ് കാലയളവിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന അനുമാനത്തിലാണ് ഇക്കുറി ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, വ്യവസായം, പ്രതിരോധ മേഖല, കാർഷിക മേഖല, റെയിൽവേ വികസനം, ആരോഗ്യ മേഖല തുടങ്ങിയ മേഖലയിലൊക്കെ എത്ര തുക വിലയിരുത്തും എന്നാണ് കാണാനുള്ളത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റ് മറ്റു ബജറ്റുകൾ പോലെ ഏപ്രിൽ 1 തന്നെ പ്രാബല്യത്തിൽ വരും. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.